പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ സതേൺ റെയിൽവേയിലേക്ക് വിളിച്ചിട്ടുള്ള തസ്തികകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ കാര്യങ്ങളും ജോബ് നോട്ടിഫിക്കേഷൻസും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന PSCയിൽ നിന്നുള്ള അപ്ഡേറ്റ്സുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഈ ഒരു തസ്തികകളിലേക്ക് സതേൺ ഡിവിഷനിലേക്കാണ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അവസാനം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 30/6/2021 ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന തീയതിയാണ് 30/6/2021 എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് യോഗ്യതയുള്ള ആളുകൾ എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലുള്ളവരും അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റിലുള്ളവരും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരിയും ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ഈ ഒരു ഏരിയയിലുള്ളതും പിന്നെ ആന്ധ്രാപ്രദേശിലെ 2 ജില്ലകൾ നെല്ലൂറും ചിറ്റൂരും പിന്നീട് കർണാടകയിലെ 1 ജില്ല ദക്ഷിണ കന്നഡ ഇത്രയും ഏരിയയിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ മിനിമം യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. അപ്പോൾ 10ാം ക്ലാസ്സിനോടൊപ്പം തന്നെ ഒരു IT ട്രേഡും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ഫിറ്റർ, വെൽഡർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ ഇതുപോലെയുള്ള എല്ലാ തസ്തികകളിലേക്കും നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. തെറിവിൽ തന്നെ തിരുച്ചിറപ്പള്ളി മധുര ഡിവിഷനിലേക്കൊക്കെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ ഡിവിഷനിലും ഓരോരോ വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ഏത് ഡിവിഷനിൽ അപേക്ഷിക്കണമെന്ന് നോക്കാവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. പിന്നെ ഫീസ് അല്ലാത്ത വ്യക്തികൾ എന്ന് പറയുന്നത് SC ST കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ വനിതകൾക്കും ഈ ഒരു തസ്തികയിലേക്ക് 100 രൂപ അപേക്ഷാ ഫീസ് സമർപ്പിക്കേണ്ടതില്ല. അവർക്കല്ലാതെ തന്നെ ഈ ഒരു തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഒരു വിശദമായിട്ട് നമ്മുടെ ട്രേഡും മറ്റു കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.